യാക്കുൽ നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൽ ദിവസേന. സാറ് ചമഞ്ഞ് ഒരു ക്ലാസ് റൂമിന് മുഴുവൻ പറ്റിക്കാൻ സാധിക്കുമോ സഖീർ ഭായിക്ക്? ഇവന് പറ്റും. നല്ല സ്റ്റൈലായി ഡ്രസ് ചെയ്ത് കണ്ണാടിയൊക്കെ വെച്ച് ക്ലാസ് റൂമിലോട്ട് കയറി ചെന്നപ്പോ കുട്ടികളെ വിചാരിച്ചു ഇത് പുതിയ ഏതോ ഒരു പ്രൊഫസറാണെന്ന്. ഹായ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞപ്പം അവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം സീരിയസ് ആയിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് കയറാൻ അവർ തയ്യാറായി. അതിന് പിന്നാലെ ഞാൻ ആരാണെന്നറിയുമോ എന്ന് ചോദിച്ചിടത്താണ് കുട്ടികൾക്ക് തങ്ങൾ പറ്റിക്കപ്പെടുകയാണ് എന്ന കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായത്. പിന്നാലെ താൻ അധ്യാപകനല്ല, നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ക്യാമറയിലേക്ക് നോക്കുന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് വലിയൊരു സ്ട്രെസ് ഇറക്കി വെച്ചതുപോലെയായി ക്ലാസ്സിലെ കുട്ടികൾക്ക്. അത് പിന്നെ നല്ല ഭംഗിയായിട്ട് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് ഒരു കണ്ണാടിയൊക്കെ വെച്ച് നല്ല ആറ്റിറ്റ്യൂഡിൽ ഒരാൾ നടന്നു വരുന്നത് കണ്ടാൽ പെട്ടെന്ന് ഏതൊരാളാണെങ്കിലും ഇതൊരു പുതിയ സാറാണെന്ന് കരുതിപ്പോയില്ലേ? ഏത് നമ്മുടെ ബെസ്റ്റ് ആക്ടർ സിനിമയ്ക്കകത്ത് കോളേജ് പിള്ളേരുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മമ്മൂക്ക ഗുണ്ടാ സ്റ്റൈലൊക്കെ മാറ്റി ഒരു ബുക്കും കക്ഷത്ത് വെച്ച് ഒരു അധ്യാപകനെ പോലെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനില്ലേ? ആ അത് തന്നെ. ആ സിനിമയ്ക്കകത്ത് അങ്ങനെ വരുമ്പോ മമ്മൂക്കയ്ക്ക് അടി കിട്ടിയില്ല, എന്നാൽ കുട്ടികളുടെയൊക്കെ ബഹുമാനം കിട്ടി. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ശ്രീനിവാസ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി തങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെ പങ്കുവച്ചതാണ് ഈ വീഡിയോ. ഫിസിയോതെറാപ്പിസ്റ്റായ ഡോക്ടർ രുദ്രേഷ് ആണ് കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഈ കുട്ടികളെയൊക്കെ പറ്റിച്ചത്. പിന്നെ ഈ കോളേജ് ലൈഫ്, സീനിയർ ആവാ ജൂനിയർ ആവാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു രസം ഇതുപോലെയുള്ള ചില പറ്റിക്കലുകളും കൂടിയല്ലേ. അതിലും ഇത് പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കാൻ പോവാണ്, ഈ മണിക്കൂറും പഠിക്കണല്ലോ എന്നൊക്കെ കരുതി കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് വന്ന അധ്യാപകനല്ല, ഈ മണിക്കൂർ ക്ലാസ്സും ഇല്ല എന്ന് തിരിച്ചറിയുമ്പോണ്ടാവുന്ന വേറൊരു സന്തോഷം ഉണ്ടല്ലോ, അതും ഒരു രസമല്ലേ. എത്രയോ കാലങ്ങൾ എത്രയോ ക്ലാസ് റൂമുകളിൽ ഈ മണിക്കൂർ ക്ലാസ് ഉണ്ടാവല്ലേ എന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ട്. എന്തായാലും ഈ പ്രാങ്ക് പൊളിച്ചു. മില്യൺ കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ ഒരു പ്രാങ്ക് വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതും പങ്കുവച്ചതും. അപ്പോ ക്ലാസ് റൂമുകളിൽ നിങ്ങളുടെ ജൂനിയർ സ്റ്റുഡൻസിന് നിങ്ങളെ കാര്യമായിട്ട് അറിയില്ലെങ്കിൽ ഇങ്ങനെയും ചില പ്രാങ്കുകളൊക്കെ കൊടുക്കാട്ടോ. അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കുമുള്ള ഒരു അധ്യാപകൻ വന്ന് ചെറിയൊരു പണി തരാണ്ടിരുന്നാ മതി. ഈ ചെറുപ്പക്കാരന്റെ വിരലുകൾ ചലിക്കുകയല്ല, മറിച്ച് ഒഴുകുകയാണ്. തനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾക്ക് കൈവിരലുകളെ കൊണ്ട് ദൃശ്യങ്ങൾ ഒരുക്കലാണ് ഈ ചെറുപ്പക്കാരന്റെ ഹോബിയും. ഫിംഗർ ടട്ടിംഗ് ആർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രാചീന കാലത്ത് ഈജിപ്തിലാണ് ഇങ്ങനെയൊരു കലാരൂപം ആദ്യം വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ വൈകാരികമായി എന്തൊക്കെയാണോ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെല്ലാം കൈവിരലുകളിലൂടെയുള്ള നൃത്തത്തിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് കൈവിരലുകളെ കൊണ്ടുള്ള ഈ ഒരു നൃത്തരൂപവും. നോർത്ത് ഇന്ത്യൻ സ്വദേശിയായ കാർത്തിക് ജാദവ് എന്ന ഈ ചെറുപ്പക്കാരനും ചെറിയ പ്രായം തൊട്ട് തന്നെ സിനിമകളുടെ ഗാനരംഗങ്ങളിൽ നായിക നായകന്മാർ വിരലുകളിലൂടെ ചില കാര്യങ്ങൾ വളരെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ തനിക്കും ഇതിലൊക്കെ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കാർത്തിക് തനിയെ അത് പഠിച്ചെടുക്കാനും ശ്രമിച്ചു. ഒപ്പം ഹിന്ദിയിലെ തനിക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകളുടെ വരികൾക്കനുസരിച്ച് വിരലുകൾ ചലിപ്പിക്കാനും തുടങ്ങി. സോഷ്യൽ മീഡിയയിലെ ചില ട്രെൻഡിംഗ് പാട്ടുകൾക്ക് തന്റേതായ ശൈലിയിൽ വിരലുകൾ ചലിപ്പിച്ചപ്പോൾ കാർത്തിക്കിന്റെ വീഡിയോസും വൈറലായി. സത്യസന്ധമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ലോക്ഡൌൺ കാലത്താണ് നമ്മൾ ഇത്തരത്തിൽ വിരലുകളെ കൊണ്ടുള്ള നൃത്തരൂപത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയത്. അക്കാലത്ത് ഫിംഗർ ടട്ടിംഗ് ആർട്ടിന്റെ നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കാർത്തിക്കിന്റെ വിരലുകൾ ചലിക്കുന്നത് സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മളും അറിയാതെ നമ്മുടെ കൈവിരലുകൾ ചലിപ്പിച്ചില്ലേ? അതാണ്. എന്തായാലും വിരലുകളെ കൊണ്ടുള്ള നൃത്തത്തിന്റെ ഈ മേഖലയിൽ ഉയർന്നു വരാനും ശോഭിക്കാനും കാർത്തിക്കിന് സാധിക്കട്ടെ. യാക്കുൽ നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൽ ദിവസേന.